കേന്ദ്ര നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയ്ക്ക് കഴിഞ്ഞ ദിവസമാണ് തുടക്കമായത്. യാത്രയുടെ ഉദ്ഘാടന പൊതുസമ്മേളനത്തിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ഓടിക്കയറുന്ന ഒരു യുവാവിനെ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. വേഷഭൂഷാദികൾ കൊണ്ട് വ്യത്യസ്തനായ ഒരു യുവാവ്, ത്രിവർണ നിറത്തിലുള്ള വസ്ത്രം ധരിച്ച്, കയ്യിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രമുള്ള പതാക. കാഴ്ചയിൽ തന്നെ വ്യത്യസ്തത പുലർത്തുന്ന ഈ യുവാവ് ആരാണെന്ന് അറിയാനുള്ള വ്യഗ്രതയായിരുന്നു പിന്നീട് ചുറ്റുമുള്ള പലർക്കും. ദിനേശ് ശർമ്മ അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. സ്വദേശം ഹരിയാന. ഹരിയാന സ്വദേശി ഭാരത് ജോഡോയ്ക്ക് എത്തിയതിൻ്റെ പിന്നിലും ഒരു പ്രത്യേക കഥയുണ്ട്. ഒരു നേതാവിനോട് അല്ലെങ്കിൽ ഒരു പാർട്ടിയോടുള്ള ഇഷ്ടമാണ് ഇതിനൊക്കെ കാരണം. 12 വർഷത്തിലേറെയായി ദിനേശ് കോൺഗ്രസിന് വേണ്ടി നാട് ചുറ്റാൻ തുടങ്ങിയിട്ട്. ഒരു നേതാവിനോട് തോന്നുന്ന വെറും ഒരു ഇഷ്ടം കൊണ്ട് മാത്രമല്ല ഇത്, ഒരു പാർട്ടിയോടുള്ള തൻ്റെ അടങ്ങാത്ത ആത്മബന്ധം കൂടിയാണ് ദിനേശ് കോൺഗ്രസിൻ്റെ കൂടെ ഈ നടന്ന് കാണിക്കുന്നത്. ഗാന്ധി കുടുംബത്തിനെക്കുറിച്ചുള്ള കഥ ആദ്യം അച്ഛനിൽ നിന്നാണ് അദ്ദേഹം കേട്ടു തുടങ്ങുന്നത്. പിന്നീട് കൂടുതൽ കൂടുതൽ അറിയാൻ തുടങ്ങി. അതോടെ കൂടുതൽ ഇഷ്ടവും വർദ്ധിച്ചു. അന്നു മുതൽ തുടങ്ങിയ ആരാധനയാണ് ഇപ്പോൾ രാഹുലിലേക്കും എത്തി നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ കടുത്ത ആരാധകൻ എന്ന് വേണം ഇദ്ദേഹത്തെ പറയാൻ. പച്ചയും വെള്ളയും കുങ്കുമവും കലർന്ന പൈജാമയാണ് ദിനേശിൻ്റെ സ്ഥിരം വേഷം. ഇതിലെപ്പോഴും രാഹുൽ ഗാന്ധിയുടെ ചിത്രം ഉണ്ടാകുമെന്നത് മറ്റൊരു പ്രത്യേകത കൂടിയാണ്. കയ്യിൽ കോൺഗ്രസിൻ്റെ ഒരു പതാകയുണ്ടാകും. രാഹുൽ പങ്കെടുക്കുന്ന റാലികളിലും വേദികളിലുമെല്ലാം ഇപ്പോൾ സ്ഥിരം സാന്നിധ്യമാണ് ദിനേശ്. എല്ലാ പരിപാടിയിലും രാഹുലിനെ പിന്തുണയ്ക്കുന്ന ദിനേശ് കേരളത്തിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു. രാഹുലിനോടുള്ള ആരാധന കൊണ്ട് മാത്രമല്ല ഈ ചെറുപ്പക്കാരൻ വ്യത്യസ്തനാകുന്നത്. അദ്ദേഹത്തിൻ്റെ ചിന്തകളും തീരുമാനങ്ങളും വരെ വ്യത്യസ്തമാണ്. രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായിട്ടേ താനിനി ചെരുപ്പിടുവെന്ന ഉഗ്രശബ്ദവും ദിനേശ് എടുത്തിട്ട് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. 2018 ഇത് വാർത്തകളിൽ നിറയുകയും ചെയ്തതാണ്. അന്ന് രാഹുൽ ഗാന്ധിയുടെ റാലിയിൽ സ്ഥിരം ദിനേശിൻ്റെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ SPG ഉദ്യോഗസ്ഥർ ഈ വിവരം രാഹുലിനെ അറിയിച്ചിരുന്നു. ഇതോടെ രാഹുൽ തൻ്റെ ആരാധകനെ വസതിയിലേക്ക് വിളിക്കുകയും വിരുന്ന് നൽകുകയും വരെ ചെയ്ത സംഭവമുണ്ട്. പിന്നീട് രാഹുൽ ദിനേശിൻ്റെ പിറന്നാൾ ആഘോഷത്തിൻ്റെ ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിലടക്കം വൈറലായി മാറിയിരുന്നു. ഏകദേശം 12 വർഷത്തോളമായി രാഹുലിൻ്റെ എല്ലാ യാത്രകളിലും ദിനേശും പിന്തുടരാറുണ്ട്. ഇപ്പോഴിതാ കിലോമീറ്ററുകൾ താണ്ടുന്ന ഭാരത് ജോഡോയുടെ പദയാത്രയിലും ചെരുപ്പിടാതെ നടക്കാനാണ് ദിനേശിൻ്റെ തീരുമാനം. ടാറിട്ട റോഡിലൂടെ പൊള്ളുന്ന ചൂട് മറികടക്കാൻ ഷൂവും സോക്സും ഒക്കെ ഇട്ട് പലരും നടക്കുമ്പോഴാണ് നഗ്നപാദനായി കിലോമീറ്ററുകൾ താണ്ടാനുള്ള പണ്ഡിത് ദിനേശ് ശർമ്മയുടെ ശക്തമായ തീരുമാനം. രാഹുൽ ഗാന്ധിയുടെ പദയാത്രയെ വരവേൽക്കാൻ തെരുവുകളിൽ തടിച്ചുകൂടുന്ന ജനങ്ങൾക്കിടയിലും ഇദ്ദേഹം തൻ്റെ ആവേശം സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ. मैंने पढ़ने रखा चलता हूँ देश के प्रधानमंत्री ने बनेंगे मैं बगैर चप्पल पूरा हिंदुस्तान में घूमूंगा।